നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദൈവം പിടിച്ചുകൊടുത്തു. ഫ്ളാറ്റ് പീഡന കേസ് പ്രതി മാർട്ടിനെ കുടുക്കിയത് ആ ഓട്ടം. പോലീസ് യൂണിഫോം ഇല്ലാതെ എത്തിയ ആറംഗ സംഘം താൻ ഒളിച്ചിരുന്ന വീട്ടിലെത്തി വിവരം തിരക്കുന്നത് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. മടങ്ങിപ്പോകാനിരുന്നപ്പോൾ കുടുക്കിയത് മാർട്ടിന്റെ ഓട്ടം. കൊച്ചി ഫ്ളാറ്റ് പീഡന കേസ് പ്രതി മാർട്ടിൻ ജോസഫ് അപ്രതീക്ഷിതമായാണ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയതെന്ന് റിപ്പോർട്ട്. മാർട്ടിൻ ഒരുപക്ഷെ ഓടാതിരുന്നുവെങ്കിൽ ഉടനെയൊന്നും പിടികൂടാൻ കഴിയുമായിരുന്നില്ല. പോലീസിനെ കണ്ട് ഓടിയത് തെറ്റിദ്ധാരണ മൂലമാണ്. പോലീസ് യൂണിഫോം ഇല്ലാതെ എത്തിയ ആറംഗ സംഘം താൻ ഒളിച്ചിരുന്ന വീട്ടിലെത്തി വിവരം തിരക്കുന്നത് കണ്ടപ്പോൾ മാർട്ടിൻ കരുതിയത് ഫ്ളാറ്റിൽ മഫ്തി പോലീസ് വീട് വളഞ്ഞെന്നാണ്. മാർട്ടിനെ കണ്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ മറുപടി നൽകിയപ്പോൾ പോലീസ് സംഘം അടുത്ത വീട്ടിലേക്ക് പോകാനൊരുങ്ങി. ഇതറിയാതെ പോലീസ് വീട് വളഞ്ഞെന്ന് കരുതി മാർട്ടിൻ പിൻവാതിലിലൂടെ ഇറങ്ങിയോടി. പോലീസ് പിന്നാലെയും. ഓരോ പോലീസുകാരന്റെയും നേതൃത്വത്തിൽ 10 നാട്ടുകാർ അടങ്ങുന്ന സംഘമാണ് മുണ്ടൂരിനടുത്തുള്ള കിരാലൂരിൽ മാർട്ടിനെ തിരിയാനിറങ്ങിയത്. നിയൽ പോലീസ് SI PM റാഫിയും 5 നാട്ടുകാരും അടങ്ങിയ സംഘം പല വീടുകളിൽ കയറിയിറങ്ങി ചെമ്മാഞ്ചിറയിലെ ഒരു വീടിന് മുന്നിലെത്തി. മാർട്ടിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പതർച്ചയൊന്നുമില്ലാതെ വീട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ടില്ല, ആ വീട്ടിലായിരുന്നു 2 മാർട്ടിൻ ഒളിവിൽ കഴിഞ്ഞത്. മാർട്ടിന്റെ അകന്ന ബന്ധുവായിരുന്നു വീട്ടുടമസ്ഥൻ. വീടിനുള്ളിൽ നിന്ന് തലപൊക്കി നോക്കിയപ്പോൾ മാർട്ടിൻ കരുതി മഫ്തി സംഘം വീട് വളഞ്ഞെന്ന്. രണ്ടാമതൊന്നും ആലോചിക്കാതെ പിൻവാതിലിലൂടെ ഇറങ്ങിയോടി. ഒരു കാര്യവുമില്ലാതെ ഒരാൾ ഓടുന്നത് കണ്ട റാഫിയും സംഘവും പിന്നാലെ കുതിച്ചപ്പോഴാണ് മാർട്ടിനാണെന്ന് മനസ്സിലായത്. സമീപത്തെ പാടം വഴിയോടി മാർട്ടിൻ കാടുമൂടിയ ചതുപ്പിൽ പതുങ്ങി. പിന്നീടാണ് പോലീസ് പിടികൂടിയത്. മാർട്ടിൻ ഉപയോഗിച്ചിരുന്ന ഫോണിലെ വാട്സപ്പിലൂടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞതിൽ നിന്നാണ് കേസിന്റെ ഗതിമാറ്റം. കാക്കനാട്ടെ മാർട്ടിന്റെ സുഹൃത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതെങ്ങനെ? ഈ നമ്പർ പിന്തുടർന്നപ്പോൾ തൃശൂർ ദിശയിൽ സഞ്ചരിക്കുന്നതായി മനസ്സിലായി. മാർട്ടിന്റെ BMW കാറിൽ മാർട്ടിന്റെ സുഹൃത്ത് മുണ്ടൂർ വഴി കിരാലൂരിൽ എത്തിച്ചു. മാർട്ടിനെ ഇറക്കിയ ശേഷം കാർ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഈ കാറും മാർട്ടിനെ സഹായിക്കാൻ കൂട്ടാളികൾ സഞ്ചരിച്ച മറ്റൊരു കാറും 2 ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുഹൃത്തുക്കൾ പിടിയിലായ വിവരം മാർട്ടിൻ ആദ്യം അറിഞ്ഞിരുന്നില്ല. ഇവരെ കാണാതായപ്പോൾ അന്വേഷിക്കാൻ ബൈക്കിൽ പുറത്തിറങ്ങിയപ്പോഴാണ് മാർട്ടിന്റെ ലൊക്കേഷൻ ഏറെക്കുറെ പോലീസ് തിരിച്ചറിഞ്ഞത്. മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ അനന്തലാലും 25 സംഘവും ആദ്യ ദിവസം അരിച്ചു പെറുക്കിയിട്ടും മാർട്ടിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. രണ്ടാം ദിവസം കൂടുതൽ മികച്ച സ്ട്രാറ്റജി പുറത്തെടുത്തു. സ്ഥലം നന്നായി അറിയാവുന്ന നാട്ടുകാരെ കൂടി തിരച്ചിലിൽ ഉൾപ്പെടുത്തുക, അതാണ് ഫലം കണ്ടത്. മാർട്ടിൻ ജോസഫിനെ പിടികൂടാൻ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയത് ഗറില്ല വേട്ടയ്ക്ക് സമാനമായ ഓപ്പറേഷൻ. കാടും ചതുപ്പും തോടുമെല്ലാം താണ്ടി പോലീസിനൊപ്പം മാർട്ടിൻ വേട്ടയിൽ പങ്കെടുത്തത് 300 നാട്ടുകാരാണ്. കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ നിസാറും സംഘവും 3 തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് കിരാലൂരിലെ ഒളിസങ്കേതം കണ്ടെത്തിയത്. ഓരോ പോലീസുകാരന്റെയും കീഴിൽ 4 നാട്ടുകാർ വീതമുള്ള നാടൻ ടാസ്ക് ഫോഴ്സ് നിരന്നു. 2 ഡ്രോണുകൾ പോലീസിന് വഴികാട്ടിയായി ആകാശത്ത് പറന്നു. ചെളിയും കാടും അരയ്ക്കൊപ്പം വെള്ളമുള്ള തോടുമൊക്കെ പോലീസും നാട്ടുകാരും നീന്തിക്കയറി തിരഞ്ഞതോടെ മാർട്ടിൻ സമീപത്തെ അയ്യങ്കുന്ന് ഇൻഡസ്ട്രിയിൽ ഏരിയയ്ക്ക് സമീപത്തെ വീടിന് പിന്നിൽ ഒളിച്ചു. പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ മാർട്ടിൻ വീണ്ടും ഓടി. 75 പിന്നിലായി പോലീസും. ഒരു ഫ്ളാറ്റിന് മുകളിൽ കയറിയ മാർട്ടിൻ പോലീസ് വളഞ്ഞതോടെ ചെറുത്തുനിൽപ്പിന് ശ്രമിക്കാതെ കീഴടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.